Hi guys, this is a new video. In this video, we will do a real-life Bluetooth pairing test. Apple AirPods Pro 2. We will pair Android and iOS. Multi-pairing testing. Pairing issues. We will disconnect and reset where device pair. That is this video. Let's start the video. Okay, now pair it. So basically, the Apple AirPods Pro 2 ആണ് അത് കാരണം ഞാൻ ഇത് ആദ്യം ആപ്പിളിന്റെ കൂടെ തന്നെ പെയർ ചെയ്ത് കാണിക്കാം സോ ബേസിക്കലി ഇത് പെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആപ്പിളിന്റെ കൂടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചുമ്മാ ഒരു വാശം ഒരു ഐഫോണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇത് ചുമ്മാ ഇങ്ങനെ തുറന്നാ മതി തുറന്ന ഉടനെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും AirPods Pro connect. Yeah, connect press ये automatically connect हूँ. वैरे उन्नम चेंडी आवश्य manually एंगने आ चेंडे द. आधा ने याँ काढ़ी क्या बोलना reset ही So basically reset ला. इप्पम pairing reset ही आना इटे. इप्पम E button इवडे पर्गे वाला द. आधे इनके 3 seconds इंगने press ये द वैक्यनम. 3 seconds वैक्यम बम. इधर blinking white light वरुम. पिने वरु अच्छे वरुम. കേട്ട് കഴിഞ്ഞിട്ട് ചുമ്മാ ഫോണിൽ പോയാൽ മതി ആൻഡ്രോയിഡ് ആണോ ഐഒഎസ് ആണോ ഏതെങ്കിലും പിന്നെ ഇവിടെ കണക്ട് പ്രസ് ചെയ്യാം ആൻഡ് അവിടെ ഒരു ഒച്ച കേട്ടു ഇത് കണക്ട് ആയി 100% ബാറ്ററി ലൈഫ് ആണ് ഇയർബഡ് 99% കേസ് ഉണ്ട് കണ്ടിന്യൂ ഇപ്പം എനിക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് കാണണം ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് അതിനു വേണ്ടി ഇവിടെ ഈ ഐഫോണിൽ ഇപ്പോ ഇവിടെ ഈ മെനു കാണാം ഇവിടെ നമ്മൾക്ക് Ken's AirPods Pro 2 കാണാം അവിടെ ചുമ്മാ പോയിട്ട് ഇങ്ങനെ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ മതി ഇപ്പം ഇത് നമ്മുടെ ഫുൾ സെറ്റിംഗ് കാണിക്കും സോ ബാറ്ററി ലൈഫ് ഇവിടെ ഉണ്ട് കേസിന്റെയും ഇയർബഡിന്റെയും പേര് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം എനിക്ക് വേണമെങ്കിൽ ഇത് ഈ ഫൈൻഡ് മൈ എനിക്ക് എഴുതിയത് ഇഷ്ടമില്ല ഇതെല്ലാ സമയം ഞാൻ റീപെയർ ചെയ്യുമ്പം അതങ്ങനെ ആ പേര് വരും സോ ഇവിടെയാണ് നമ്മളുടെ നോയ്സ് ക്യാൻസലിംഗ് ഓപ്ഷൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ട്രാൻസ്പെറൻസി മോഡ് ഓൺ പിന്നെ ഓഫ് നമ്മളുടെ ഇയർബഡിൻ്റെ കൺട്രോൾസ് ഇവിടെയാണ് പക്ഷേ കൂടുതൽ കൺട്രോൾ ഒന്നുമില്ല ഇത് സിംഗിൾ പ്രസ് ഡബിൾ പ്രസ് ട്രിപ്പിൾ പ്രസ് ഓപ്ഷൻ ഉണ്ട് പക്ഷേ ആ ഓപ്ഷൻ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ലോങ് പ്രസ് ഓപ്ഷൻ ഉണ്ട് ലോങ് പ്രസ് ചെയ്യുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി സിരിനെ ആക്ടിവേറ്റ് ചെയ്യും നോയ്സ് കൺട്രോൾ സോറി നമ്മളുടെ അസിസ്റ്റൻ്റ് ആക്ടിവേറ്റ് ചെയ്യും അതിൻ്റെ കൺട്രോൾ ഇല്ല ഇവിടെ കൺട്രോൾ നമ്മൾക്ക് കിട്ടുന്നത് ഇതാണ് സോ ബേസിക്കലി നമ്മൾ പ്രസ് ചെയ്ത് വെക്കുമ്പം എന്താവണം സോ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ട്രാൻസ്പെറൻസി ഓൺ അതിൽ അത് ഓൾട്ടർനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചുമ്മാ സിരി ഞാൻ നോയ്സ് ക്യാൻസലേഷൻ വെക്കാം കാരണം അത് ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ നമ്മളുടെ ഐഫോണിൻ്റെ കൂടെ ഇത് യൂസ് ചെയ്യുമ്പം നമ്മളുടെ സിരി ഓട്ടോമേറ്റഡ് ആണ് ചുമ്മാ സിരി പറഞ്ഞാൽ മതി ഇത് കേൾക്കും അത് കാരണം എനിക്ക് ബട്ടൻ്റെ ആവശ്യമില്ല ഇപ്പം ഇവിടെ ഇയർ ബഡ് ഫിറ്റ് ടെസ്റ്റ് ഉണ്ട് നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഓൺ ചെയ്താൽ ഇത് കുറച്ചൊക്കെ ഒച്ച ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ഇത് കേൾക്കും പിന്നെ ഇതിന് മനസ്സിലാവും എത്ര ലീക്കേജ് ആവുന്നു സൗണ്ടിൻ്റെ അത് കാരണം എത്ര ഫിറ്റിൻ്റെ കമ്പാറ്റബിലിറ്റി ഉണ്ട് അത് നോക്കും അത് കഴിഞ്ഞിട്ട് ഇത് പറയും ഈ ഇയർബഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സോ അത് ഒരു നല്ല ഓപ്ഷനാണ് പിന്നെ കോൾ എൻഡ് ചെയ്യാനായിട്ട് പ്രസ് വൺസ് പ്രസ് ട്വൈസ് ആ ഓപ്ഷൻ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് അഡാപ്റ്റീവ് ട്രാൻസ്പെറൻസി ഇതാണ് ഈ എയർപോഡിൻ്റെ പുതിയ ഫീച്ചർ ട്രാൻസ്പെറൻസി മോഡിലും കൂടുതൽ ഹൈ ഫ്രീക്വൻസി സൗണ്ടിനെ ഇത് വരാൻ സമ്മതിക്കില്ല അത് കാരണം നിങ്ങളുടെ ചെവിന് പ്രോബ്ലം ഒന്നും വരില്ല അതാണ് ഇതിൻ്റെ ന്യൂ ഫീച്ചർ അത് ഇവിടുന്ന് ഓൺ ഓഫ് ചെയ്യാം ഇയർ ഡിറ്റക്ഷൻ ഓട്ടോമാറ്റിക്കലി ഇയർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ചെവിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ പാട്ടൊക്കെ കേൾക്കുക ഇത് ചെവിയിൽ നിന്ന് എടുക്കുമ്പം പാട്ട് ഓട്ടോമാറ്റിക്കലി പോസ് ആവും ആ ഓപ്ഷൻ ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം ഓട്ടോമാറ്റിക്കലി കണക്ട് ടു ഐഫോൺ സോ ഞാനിത് ഡിസ്കണക്ട് ചെയ്യുമ്പം ഞാനിത് പിന്നെ കണക്ട് ചെയ്യാനായിട്ട് ഇത് ചുമ്മാ തുറന്നാൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവണോ അല്ലെങ്കിൽ മാനുവലി കണക്ട് ചെയ്യണോ ആ ഓപ്ഷൻ ഇവിടെയുണ്ട് പിന്നെ സ്പേഷ്യൽ ഓഡിയോ അതും നല്ല ഫീച്ചറാണ് അത് പുതിയ ഫീച്ചറല്ല ആദ്യം ഉണ്ടായിരുന്നു ഇപ്പം അത് ഇനിയും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പിന്നെ മൈക്ക് ഇപ്പം മൈക്രോഫോൺ ഓപ്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഓപ്ഷനാണ് നിങ്ങളുടെ ഇയർബഡ് ഇത് ഏതാണ് ആദ്യം വെളിയിലെടുക്കുന്നത് ആ മൈക്കാണ് യൂസ് ആവുന്നത് സോ ഓട്ടോമാറ്റിക്കലി വെച്ചാൽ ഏതാണ് ആദ്യം എടുക്കുന്നത് അത് യൂസ് ആവും അത് വേണ്ടെങ്കിൽ നമ്മൾക്ക്
ഓൾവേസ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഓൾവേസ് റൈറ്റ് ആക്കാം. ഇതിൻ്റെ എന്താ യൂസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രീവിയസ് എയർപോഡിൻ്റെ ലെഫ്റ്റിൻ്റെ മൈക്ക് കേടായി, അത് വീണ് ഒത്തിരി പ്രാവശ്യം വീണായിരുന്നു. പിന്നെ അതിൻ്റെ മൈക്കിന് എന്തോ പ്രോബ്ലമായി, അത് കാരണം ഒരു സ്റ്റാറ്റിക് സൗണ്ട് വരാറുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ മൈക്ക് യൂസ് ചെയ്യണ്ടെങ്കിൽ ഞാൻ ഇവിടെ പോയിട്ട് ഓൾവേസ് യൂസ് റൈറ്റ് എയർപോഡ് എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ ഇത് ലെഫ്റ്റിൻ്റെ മൈക്ക് യൂസ് ചെയ്യുകയില്ല, ഓൾവേസ് റൈറ്റിൻ്റെ മൈക്ക് യൂസ് ചെയ്യും. അത് കാരണം ഇപ്പം എൻ്റെ ഒച്ച അതിൽ ക്ലിയർ വരുന്നുണ്ട്. മൈക്ക് കേടായിട്ടും എനിക്ക് അതിൻ്റെ മൈക്ക് യൂസ് ചെയ്യാം. ഇപ്പം ആ ഓപ്ഷൻ ഞാൻ ഈ എയർപോഡിലേ കണ്ടിട്ടുള്ളൂ, വേറെ ഏതെങ്കിലും ഇയർഫോൺസിൽ ഞാൻ ആ ഓപ്ഷൻ കണ്ടിട്ടില്ല. സോ ഇപ്പം ഇതിൽ സൗണ്ട് ഉണ്ട്, നമ്മൾക്ക് വേണമെങ്കിൽ കേസിൻ്റെ സൗണ്ട് ഓൺ ഓഫ്, പിന്നെ ബാറ്ററി ഓപ്റ്റിമൈസേഷൻ അതും ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. പിന്നെ താഴെ ഫൈൻഡ് മൈ നെറ്റ്വർക്ക്, പിന്നെ ഷോ ഇൻ ഫൈൻഡ് മൈ ഓപ്ഷൻ ഇവിടെയുണ്ട്. പിന്നെ അക്സസിബിലിറ്റി ഓപ്ഷനും ഇവിടെയുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഇതിൻ്റെ മോഡൽ, സീരിയൽ നമ്പർ, പിന്നെ വേർഷൻ, പിന്നെ വാറണ്ടി, അതൊക്കെ ഇവിടെ കാണിക്കുന്നു. സോ അതാണ് നമ്മൾക്ക് ഐഫോണിൽ കിട്ടുന്ന ഓപ്ഷൻ. ഇപ്പം നമ്മൾക്ക് ഇത് ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്യാം. ഇപ്പം ഇത് ക്ലോസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഇത് ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആവും. പക്ഷേ നമ്മൾക്ക് ഇത് ഇവിടെ കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് ആദ്യം ഇതിനെ പെയറിംഗ് മോഡിൽ ഇടണം. പിന്നെ തുറക്കണം, 3 സെക്കൻഡ് ഇത് പ്രസ് ചെയ്ത് വയ്ക്കും. ഒരു ഒച്ച വന്നു, ഇത് പെയറിംഗ് മോഡിലാണ്. ഇപ്പോൾ എനിക്കിത് ഇവിടെ കണക്ട് ചെയ്യേണ്ട, എനിക്ക് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഞാനിത് ഓക്കെ, ഇത് ഓൾറെഡി സെർച്ചിങ് ആണ്, അത് കാരണം എൻ്റെ ഇയർഫോൺ ഇതാണ്, എൻ്റെ ഇയർഫോൺ കെൻസ് എയർപോഡ് പ്രോ 2. ഇതിനെ സെലക്ട് ചെയ്യണം. എല്ലാ പെയർ അത്രേ ഉള്ളൂ, ഇതിപ്പം പെയറിംഗ് ആയി. ഇപ്പം ഇതിൻ്റെ പെയറിംഗ് ഓപ്ഷൻസ് കാണാം. സോ ഇതാണ് നമ്മളുടെ ഇയർഫോൺ. സെറ്റിങ്ങിൽ പോയാൽ നമ്മൾക്ക് ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. നമ്മൾക്ക് ചുമ്മാ ഫോൺ കോൾ, മീഡിയ ഓഡിയോ, കോൺടാക്ട് ഷെയറിംഗ് ഓൺ ഓഫ് ചെയ്യാം, അതല്ലാതെ ഒരു ഓപ്ഷൻ ഇല്ല. സോ ബേസിക്കലി ആൻഡ്രോയിഡിൽ ഇത് ഓടും, പക്ഷേ ഇതിൻ്റെ ബേസിക് ഫങ്ഷൻസ് ഓടും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മ്യൂസിക് നെക്സ്റ്റ്, നമ്മൾക്ക് മ്യൂസിക് പോസ്, പ്ലേ, നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക്, പിന്നെ നോയ്സ് ക്യാൻസലേഷൻ, ഓൺ ഓഫ്, ആ നാല് ഫങ്ഷൻ നമ്മൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. അതല്ലാതെ ആൻഡ്രോയിഡിൽ ഇത് ഒന്നും ചെയ്യില്ല. അതാണ് പ്രോബ്ലം. കാരണം ഇത് ആൻഡ്രോയിഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല, കമ്പാറ്റബിൾ ആണ്, പക്ഷെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ആൻഡ്രോയിഡിൽ. പക്ഷെ ഐഫോൺ ആണെങ്കിൽ എല്ലാം ചേഞ്ച് ചെയ്യാം. ഇപ്പം ഐഫോണിൽ തിരിച്ച് പോകണമെങ്കിൽ ഇത് ഇതിനെ വിട്ടിട്ട് പോവോ അല്ലെങ്കിൽ രണ്ട് ഡിവൈസിൽ ഒരുമിച്ച് കണക്റ്റഡ് ഇരിക്കുമോ അത് നോക്കാം. സോ ഡ്യുവൽ പെയറിംഗ് ഓപ്ഷൻ. സോ ഇവിടെ പോയിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യാം. നമ്മൾക്ക് കാണാം ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ കണക്റ്റായി. പിന്നെ ഇവിടെ ഇപ്പം കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത് പോവും, പോയി. സോ ഇത് ഡ്യുവൽ കണക്ഷൻ ഉള്ള ഇയർഫോൺ അല്ല ഇത്. ഒരു സമയത്ത് ഒരു ഡിവൈസ് കൊണ്ട് കണക്റ്റ് ആവുള്ളൂ. സോ ആൻഡ്രോയിഡ് നിങ്ങളുടെ അടുത്ത് ഐഫോൺ ഇല്ലെങ്കിൽ, ഓൺലി ആൻഡ്രോയിഡ് ആണെങ്കിൽ 27,000 ഇയർഫോൺ, അതിൻ്റെ നിങ്ങൾക്ക് ഏത് സെറ്റിങ്ങും യൂസ് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇയർഫോൺ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ആൻഡ്രോയിഡിന് വേണ്ടിയിട്ട് വേറെ ഒത്തിരി കമ്പനിയുണ്ട്, ഇതിനേക്കാളും പകുതി പ്രൈസിൽ നിങ്ങൾക്ക് നല്ല ഇയർഫോൺസും കിട്ടും. എൻ്റെ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം ഒത്തിരി ഇയർഫോൺസ് ഉണ്ട്. പിന്നെ എൻ്റെ ചാനലിലും ഒത്തിരി ഇയർഫോൺസ് ഉണ്ട്, അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാം. സോ ഇപ്പം ആൻഡ്രോയിഡ് മാറ്റാം. ഇപ്പം ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഇത് iOS ഉള്ള വേറെ ഡിവൈസസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇത് സീംലെസ്ലി വർക്ക് ചെയ്യും. ഇപ്പം ഞാനിത് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഐപാഡ് കാണിക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഐപാഡ് തുറന്നാൽ, ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഐപാഡ് തുറന്നാൽ, ഇതിൻ്റെ മുമ്പിൽ ഞാനിത് തുറന്നാൽ ഇത് ഇവിടെ കാണിക്കുന്നു, പിന്നെ ഐപാഡിലും കാണിക്കുന്നു. നിങ്ങൾക്ക് കാണാം രണ്ട് സ്ഥലത്തും കാണിക്കുന്നു. ഇത് ഒരു സമയത്ത് രണ്ടിലും കണക്റ്റ് ആവും. സോ ഞാൻ ഇവിടെ ഇപ്പം മ്യൂസിക് പ്ലേ ചെയ്താൽ ഇവിടെ വരും, ഇവിടെ മ്യൂസിക് ചെയ്താൽ ഇവിടെ വരും. സോ ഇപ്പം രണ്ട് സ്ഥലത്ത് ഒരുമിച്ച് മ്യൂസിക് പ്ലേ ആവുന്നുണ്ടെങ്കിൽ ഉള്ള സ്ഥലത്തിരിക്കും, മറ്റേ ഡിവൈസിൽ ഇത് ഡിസ്കണക്ട് ചെയ്ത് അങ്ങോട്ട് പോവില്ല. പക്ഷേ ഇത് സീംലെസ്ലി കണക്റ്റഡ് ആണ്. ഇതിനെ ഈ ഫീച്ചറിനെ പറ്റി ഞാൻ വേറെ വീഡിയോ ഉണ്ടാക്കാം, iOS സീംലെസ് കണക്ടിവിറ്റി. സോ ഇത് ബേസിക്കലി നിങ്ങളുടെ ഐപാഡ്, ഐഫോൺ,
എത്ര ഐഫോൺ ആണെങ്കിലും സാരമില്ല. പിന്നെ നിങ്ങളുടെ മാക്ബുക്ക് എല്ലാത്തിലും, പിന്നെ എയർപോഡ് അല്ല എന്താ പറയുന്നത് ഐപോഡും ഉണ്ടെങ്കിൽ എല്ലാത്തിലും ഇത് സീംലെസ്ലി കണക്ട് ആവും. നിങ്ങൾക്ക് എല്ലാ ഡിവൈസിലും സെപ്പറേറ്റ്ലി ഇത് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സമയത്ത് ഒരു ഡിവൈസിലെ വർക്ക് ചെയ്യുള്ളൂ, പക്ഷേ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഡിവൈസിൽ ഓട്ടോമാറ്റിക്കലി ഇത് ജമ്പ് ചെയ്തിട്ട് പോകും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് കുറച്ചൊക്കെ, അതൊക്കെ ഞാൻ എൻ്റെ സീംലെസ് കണക്ടിവിറ്റി വീഡിയോയിൽ ഞാൻ കാണിക്കാം. അത് ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കാം, പിന്നെ അത് കാണിക്കാം. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ ഒത്തിരി ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ എൻഡിലും കാണും. മാത്രമേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാം വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.